നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫിന് ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ലെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ട് മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം എന്ന നിലപാട് യൂത്ത് ലീഗിനില്ല. അതേസമയം വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയാണോ എന്ന ചോദ്യത്തിന് വർഗീയത അളക്കാനുള്ള അളവുകോൽ കയ്യിലില്ലെന്നായിരുന്നു പി കെ ഫിറോസിന്റെ മറുപടി. യൂത്ത് ലീഗ് സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പി കെ ഫിറോസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ തിരിച്ചടിയായിരുന്നു യോഗത്തിന്റെ മുഖ്യ അജണ്ട. സി പി എമ്മും എസ് ടി പിയും തമ്മിലുള്ള വർഗീയ കൂട്ടുകെട്ട് തിരഞ്ഞെടുപ്പിൽ വ്യാപകമായിരുന്നുവെന്ന് പി കെ ഫിറോസ് പറഞ്ഞു. എസ് ടി പി യെ പോലും കൂട്ടുപിടിക്കുന്ന അപകടകരമായ രാഷ്ട്രീയമാണ് സി പി എം ഇപ്പോൾ കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദത്തിന്റെ വക്താക്കളാണ്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി നിയന്ത്രിക്കുന്ന വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയാണോ എന്ന് പറയാനാകില്ല. പി കെ ഫിറോസ് പറഞ്ഞു. അല്ല, ആര് പിന്നെ വർഗീയ പാർട്ടിയാണ് ആര് വർഗീയ പാർട്ടി അല്ല എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ എസ് ടി പി ഉണ്ടാക്കുന്ന പ്രത്യാഘാതം മറ്റേതെങ്കിലും കക്ഷികളുമായി സമീകരിക്കാൻ കഴിയുന്നതല്ല. അതേസമയത്ത് എസ് ടി പിയുമായി സമീകരിക്കാൻ കഴിയുന്ന പാർട്ടി അല്ല വെൽഫെയർ പാർട്ടി. ഞങ്ങൾ അത്ര വർഗീയതണ്ടോ? വർഗീയതന്റെ മീറ്റർ വെച്ചിട്ടല്ലല്ലോ. രണ്ട് പാർട്ടികളും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വ്യത്യസ്തമാണ്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റെങ്കിലും വെൽഫെയർ പാർട്ടി ബന്ധത്തെ മുസ്ലിം ലീഗ് തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ പ്രധാന പോഷക സംഘടന വെൽഫെയറുമായി ബന്ധം പാടില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ലീഗ് നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ്. ജനം, കോഴിക്കോട്.